ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് നാറ്റ് മിസ് സോഷ. ഇന്ന് ഫിലിപ്പ് ലേണ്ടിൽ നിന്നും കർത്താവിനി ദാസൻ വിനോദ തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ അനശ്വരനായ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ വചനം ശ്രവിക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഫിലിപ്പി ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ്. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസികൾ ഓർപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു ഗുണം, അത് സൗമ്യതയാണ്. 2-ാമതായിട്ട് ആ ഗുണം എല്ലാവരും അറിയുവാനിടയാണ്, അഥവാ മറ്റുള്ളവരോടുള്ള അവരുടെ ഇടപാടുകളിൽ, പെരുമാറ്റത്തിൽ, കൂട്ടായ്മയിൽ ഈ സൗമ്യത വെളിപ്പെടണം. അതിൻ്റെ കാരണം പറയുകയാണ്, അതിൻ്റെ അടിസ്ഥാനമാണ് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവ് ആക്കി വച്ചിരിക്കുന്ന സഭയിൽ സമാധാനപൂർണമായ ഒരു ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു ഗുണത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ സൗമ്യത ഇല്ലാഞ്ഞതുകൊണ്ട് ഏകചിന്തയോടെ ഇരിപ്പാൻ യുവതിക്കും സുന്ദരിക്കും കഴിയുന്നില്ല. ഫിലിപ്പിയ സഭയിൽ ഭിന്നതയുണ്ടാകുവാൻ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനുള്ള ഒരു കാരണം അവരുടെ സൗമ്യത മറ്റുള്ളവർ അറിയുന്നില്ല, അഥവാ സൗമ്യതയോടെ പരസ്പരമുള്ള ബന്ധം, കൂട്ടായ്മ അവർക്ക് പുലർത്തുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സൗമ്യത ഉണ്ടാകണം, ആ സൗമ്യത മറ്റുള്ളവരെ അറിയണം. ഇവിടെ എന്താണ് ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 ആശയങ്ങളാണ് നമുക്കവിടെ നിന്ന് ലഭിക്കുന്നത്. 1-ാമതായിട്ട്, നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സംതൃപ്തിയോടുകൂടി ആയിരിക്കുക. കർത്താവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, വിചാരപ്പെടാതെ, ആകുല ചിന്തകളില്ലാതെ, ഭാരപ്പെടാതെ, ആകാംക്ഷയുള്ളവരായിത്തീരാതെ, ഒരു സംതൃപ്തിയോടുകൂടി ദൈവഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം അവകാശത്തെക്കുറിച്ചും നമ്മുടെ സ്വന്തം നമുക്ക് ലഭിക്കാവുന്ന പദവികളെക്കുറിച്ചും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും അതിനെ നിർബന്ധബുദ്ധിയോടെ കാണാതെ മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതായ ഒരു ജീവിതം, ഒരു സാർത്ഥതയില്ലാത്ത ഒരു ജീവിതം, മറ്റുള്ളവരോട് ദീർഘക്ഷമയുള്ളതായ ഒരു ജീവിതം, അഥവാ മറ്റുള്ളവരോട് ഉദാര മനസ്, അവരുടെ പോരായ്മകളിൽ കുറവുകളുടെ മധ്യത്തിൽ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നതായ ഒരു ജീവിതം. കർത്താവ് ആ കാര്യം അനേക വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മത്തായി 5-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ശത്രുവിനോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണം? പുതപ്പെടുക്കുന്നവന് വസ്ത്രവും കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ എതിർത്ത് നിൽക്കരുത് എന്നുള്ള ഒരു വാക്യം നമുക്ക്. ഇതേ കാര്യം തന്നെ ലൂക്കോസ് 6:29-35 കാണുവാനായിട്ട് സാധിക്കും.
ലൂക്കോസ് 12:22-30 വാക്യങ്ങളിലും 21:34 പൗലോസ് 1 കൊരിന്ത്യർ 6:7-7:29-31 1 കൊരിന്ത്യർ 8:13-9:25 തീത്തോസ് 3:2 ഈ വാക്യങ്ങളിലെല്ലാം എങ്ങനെ നമുക്ക് ഈ സൗമ്യത, ഈ ഉദാര മനസ്കത, ഈ മറ്റുള്ളവരോട് സഹിച്ചും ക്ഷമിച്ചും സാർത്ഥതയില്ലാതെയും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. എബ്രായർ 13:5-6 1 പത്രോസ് 1:11 ഈ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് സഹിഷ്ണുതയോടും ക്ഷമയോടും കൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത് മറ്റുള്ളവർ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലും ഈ സഹിഷ്ണുത, മാതാപിതാക്കളുടെ സഹിഷ്ണുത മക്കൾ കണ്ടാൽ അവർക്ക് ആ സഹിഷ്ണുതയുടെയും ക്ഷമയുടെയും പ്രാധാന്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഹിഷ്ണുതയും ക്ഷമയും നഷ്ടപ്പെട്ടു പോയാൽ അത് അനുഗ്രഹത്തിന് നഷ്ടമായി തീരുന്നത് നമുക്ക് പഴയ നിയമം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കാം. ദൈവം മോശയോട് പറഞ്ഞു, മോശ നീ പാറയോട് കൽപ്പിച്ചാൽ മതി വെള്ളം വരും. എന്നാൽ മോശയുടെ ആ ക്ഷമ, സഹിഷ്ണുത അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ മോശ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം പാറ അടിച്ചു. വെള്ളം വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും മോശയ്ക്ക് കനാൻ നാട്ടിൽ കടക്കുവാനായിട്ട് സാധിച്ചില്ല. ഇനി അടുത്തതായിട്ട് ഇവിടെ പൗലോസ് പറയുന്നത്, ഇങ്ങനെ സഹിഷ്ണുതയോടും ക്ഷമയോടും കൂടെ മുന്നോട്ട് പോവുക, വിചാരമില്ലാതെ മുന്നോട്ട് പോവുക, നമ്മുടെ വിചാരമില്ലായ്മ, നമ്മുടെ ഭാരമില്ലായ്മ കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് കരുതിക്കൊള്ളും എന്നുള്ളതായ ആ ചിന്തയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന മറ്റുള്ളവർ കാണുമ്പോൾ അവർക്കും കർത്താവിൽ ആശ്രയിക്കുന്നതിനും അവർക്കും വിചാരപ്പെടാതെ ഭാരപ്പെടാതെ ഉപജീവന ചിന്തകളില്ലാതെ കർത്താവിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകുവാൻ അത് മുഖാന്തരമായി തീരും എന്നുള്ളതാണ്. ഇതിനെല്ലാം അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ട് സ്ഥാനീയമായിട്ടും സമയത്തോടുള്ള ബന്ധത്തിലും നമുക്ക് ചിന്തിക്കാം. കർത്താവിൻ്റെ വരുവാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. എന്നാൽ കുറച്ചുകൂടെ മെച്ചമായ കാര്യം കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് അടുത്തുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സൗമ്യതയോടെ ജീവിക്കുവാനും മറ്റുള്ളവരോട് ശാന്തതയോടും ക്ഷമയോടും സഹിഷ്ണുതയോടും അവരുടെ ജീവിതത്തിലെ പോരായ്മകളുടെ മധ്യത്തിൽ അവരെ ഉൾക്കൊള്ളുവാനും കഴിയണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യ ബോധത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ്. നാം എന്തുകൊണ്ട് സൗമ്യതയുള്ളവരായിരിക്കണം? കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുകയാണ്. കർത്താവ് വരുന്നേ വരുമ്പോൾ കർത്താവ് മത്തായി 24:48-50 വാക്യങ്ങൾ ദാസനെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ കുടിയാന്മാരോടുകൂടെ കുടിക്കുകയും മറ്റുള്ള ദാസന്മാരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത് യജമാനം വരാൻ താമസിക്കുന്നു എന്ന് കണ്ട് അവൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അവൻ തിരിച്ചപ്പോൾ യജമാനം വന്ന് അവനെ ശിക്ഷിക്കുന്നതായി കർത്താവോടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എബ്രായം 10:25 പറയുന്നുണ്ട്, നാളെ അടുത്തിരിക്കുന്നതോറും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ സഭായോഗ്യോ പേശയായി വിചാരിക്കാതെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി നിവർത്തിക്കണം എന്നവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. വെളിപ്പാട് ദിവസം 22:7-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവരുടെ പ്രവർത്തിക്കൊക്കെ ഒന്നും പ്രതിഫലം കൊടുക്കാൻ വരുന്നത് കൊണ്ട് നാം എന്ത് ചെയ്യണം? സൗമ്യതയോടെ മറ്റുള്ളവരുമായിട്ട് പെരുമാറുവാനും നല്ല ആത്മീയ ബന്ധം കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകാനും ഉത്തരവാദിത്വമുണ്ട്. മറ്റൊരു കാര്യം, ദൈവ സാന്നിധ്യ ബോധം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് അടുത്തു വരുവാനായിട്ട് സാധിക്കും. സ്ഥാനീയമായിട്ടുള്ള കർത്താവിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ സാന്നിധ്യത്തിൻ്റെ ശക്തി. 2, ആ സാന്നിധ്യത്തിൻ്റെ ആശ്വാസം. 3, ആ സാന്നിധ്യത്തിൻ്റെ സന്തോഷം.
നാളെ ആ സാന്നിധ്യത്തിലുള്ളതായ ആ കർത്താവിന്റെ സ്വഭാവം, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് കിട്ടും. ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുകയാണെങ്കിൽ, കർത്താവിനോട് ചേർന്ന് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്വഭാവം ഉണ്ടാകും. അങ്ങനെ സൗമ്യതയോടെ ജീവിക്കുവാനും കർത്താവിന്റെ വരവനായിട്ട് ഒരുങ്ങുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.